Your Honor, the photograph before this honorable court is fake. അത് പ്രതികൾ കല്യാണത്തിൽ പങ്കെടുത്തപ്പോൾ എടുത്ത ഫോട്ടോ അല്ല. പിന്നെ ഞാൻ തെളിവിന് വേണ്ടി ഇത് കെട്ടിച്ചമച്ചു എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ദാറ്റ് യു ആസ്ക് യുവർ കോൺഷ്യൻസ്. ചെക്ക് പോസ്റ്റിൽ പിടിച്ച വ്യാജ സ്പിരിറ്റ് കോടതിയിലെത്തിയപ്പോൾ പച്ചവെള്ളമായി, ബ്രൗൺ ഷുഗർ മൈദയായി. ഇനി ഞാൻ നിരത്തണോ നമ്പ്യാരുടെ വൈഭവങ്ങൾ? യു ആർ ഡെസ്പെറേറ്റ്. ജയിക്കുമെന്ന് സ്വയം ഉറപ്പാക്കിയ കേസിൽ നിങ്ങൾ തോറ്റു. അതിൽ നിന്നുമുണ്ടായ അമർഷവും വൈരാഗ്യവും കൊണ്ട് നിരപരാധികളായ മൂന്ന് ചെറുപ്പക്കാരെ കരിവാക്കി ഒരു കള്ളക്കേസ് നിങ്ങൾ ഉണ്ടാക്കി. യെസ്, ഐ എം ഡെസ്പെറേറ്റ്. നിരപരാധിയെ ഒരാൾ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്, നിരാശയുണ്ട്, അമർഷമുണ്ട്. ഇന്ന് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യവുമുണ്ട്. ചാരിതാർത്ഥ്യമുണ്ട് പോലും. നിങ്ങൾ പുച്ഛിക്കും, കാരണം ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയില്ല, അഥവാ അറിഞ്ഞാൽ തന്നെ ആ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടില്ല. യുവർ ഫാദർ മിസ്റ്റർ അനന്ദൻ നമ്പ്യർ വാസ് എ ലേണഡ് കൗൺസൽ ആൻഡ് എ സെലിബ്രിറ്റി ആസ് എ ജഡ്ജ്, ബട്ട് ഹി ഹാഡ് ആൻ അൺഫോർച്ചുനേറ്റ് സൺ ആൻഡ് ഇറ്റ്സ് യു മിസ്റ്റർ നമ്പ്യർ. യു ആർ ജെലസ്, ജെലസ് ടു ദ കോർ മിസ്റ്റർ കുരുവിള. അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കണമെന്ന് മോഹം മാത്രം പോരാ, അറിവ് വേണം, കഴിവ് വേണം, അല്പം ഭാഗ്യവും വേണം. ഇതൊന്നുമില്ലാത്ത ഒരാൾക്ക് ഇത്ര ഹീനമായി പ്രതികാരം ചെയ്യാൻ കഴിയൂ? മിസ്റ്റർ, നിങ്ങൾ ഈ ചെയ്തതൊന്നും ഒരു അഭിഭാഷകന് ചേർന്ന പ്രവൃത്തിയല്ല. നാണവും മാനവും കിട്ടാത്ത തരത്താണ്. മിസ്റ്റർ നമ്പ്യാർ, യു ആർ എക്സീഡിംഗ് ദ ലിമിറ്റ്സ്. നിങ്ങളുടെ ഹിംസ കുറേയേറെയായി ഞാൻ സഹിക്കുന്നു. ബെറ്റർ യു കൺട്രോൾ യുവർ സെൽഫ്. സത്യം പറയുമ്പോൾ ദേഷ്യം വരും മിസ്റ്റർ. തോറ്റു തുന്നം പാടിയവർക്കും വീണ്ടും തോക്കുമെന്ന് ഉറപ്പായവർക്കും ദേഷ്യം താനേ വരും. യുവർ ഓണർ, ഇവരുടെ ഭാഗ്യം ആ ഫോട്ടോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവരുടെ നിർഭാഗ്യം എന്ന് പറയുന്നതും ശരി. മനസ്സിലായില്ല? താമസിയാതെ മനസ്സിലായിക്കോളും. ഈ ഫോട്ടോഗ്രാഫിന്റെ ഒറിജിനാലിറ്റി പ്രൂവ് ചെയ്യാൻ 1000 സാക്ഷികൾ ഈ കോടതിയിൽ മൊഴി നൽകും. നിങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയാൻ 1000 or 10000 പേർ വരും. പക്ഷേ എനിക്ക് ഈ കേസിൽ ഒരു സാക്ഷിയേ ഉള്ളൂ, ഒരേ ഒരു സാക്ഷി. ആ സാക്ഷിയുടെ മുകളിൽ നിങ്ങളുടെ ഒരു പരിന്തും പറക്കില്ല മിസ്റ്റർ നമ്പ്യാർ. 1 against 1000, ഇറ്റ് വോണ്ട് സെൽ മിസ്റ്റർ കുരുവിള. യു വിൽ ബി ഫോഴ്സ് ടു ബൈ മിസ്റ്റർ നമ്പ്യാർ. ദേർ ഇസ് നോ അതർ ഗോ. ഒരു സാഹചര്യത്തിലും നിങ്ങൾ ഈ കേസ് ജയിക്കാൻ പോകുന്നില്ല. സ്വർഗസ്ഥനായ തമ്പുരാൻ ഭൂമിയിൽ ഇറങ്ങി വന്നാലും ഈ കേസ് നിങ്ങൾ ജയിക്കില്ല. ആർ യു സോ കോൺഫിഡന്റ്? യെസ് ഐ ആം. സോറി മിസ്റ്റർ നമ്പ്യാർ, ഐ ചാലഞ്ച് ഇറ്റ്. നിങ്ങൾക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ വക്കീൽ പണി നിർത്തി പോകാൻ തയ്യാറാണോ? ഞാൻ തയ്യാറാണ്. മറിച്ച് നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പബ്ലിക്കായി ഞാൻ നിങ്ങൾക്ക് ക്ഷൗരം ചെയ്യാം. കൃത്യമായിട്ട് അറിയാവുന്ന ഏക ജോലി മറന്നിട്ടില്ലല്ലോ, അതിന് നന്ദി. ചില ടെക്നിക്കാലിറ്റീസ് ഇൻവോൾവ് ആയതുകൊണ്ട് ഈ ഫോട്ടോഗ്രാഫിന്റെ ഒറിജിനാലിറ്റി പ്രൂവ് ചെയ്യാൻ കോടതിയുടെ ഫിസിക്കൽ പ്രസൻസ് സൈറ്റിൽ ആവശ്യമുണ്ട്. മേ ഐ റിക്വസ്റ്റ് ഫോർ ദാറ്റ്? ഫിക്സ് ദ ടൈം ആൻഡ് ഡേറ്റ് ആൻഡ് ഇൻഫോം ദി കോർട്ട്. ഫോട്ടോയിൽ നിഴൽ കാണുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ നിഴൽ എത്തിയിരിക്കുന്നത്. ഈ ലൈൻ വരച്ചിരിക്കുന്ന അതേ സ്ഥാനത്ത് തന്നെയാണ് പ്രതികൾ ഫോട്ടോയിൽ നിൽക്കുന്നത്. വല, ഇപ്പൊ സമയത്രേ? 11:30. ഇപ്പൊ നിഴൽ എവിടെയാണ്? എവിടെ? ഫോട്ടോയിലെ നിഴലോ? അവിടെ തന്നെ. അപ്പൊ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് എത്ര മണിക്കാണ്? ഇതേ സമയത്ത്, രാവിലെ 11:30 തന്നെ. പക്ഷേ ഫോട്ടോയിലെ ക്ലോക്കിലെ സമയം? വൈകിട്ട് 5:30. അപ്പൊ ഈ ഫോട്ടോ പ്രതികൾ കല്യാണത്തിൽ പങ്കെടുത്തപ്പോൾ എടുത്ത ഫോട്ടോ അല്ല. തെളിവുണ്ടാക്കാൻ വേണ്ടി ഒരു കല്യാണ സെറ്റപ്പ് ഉണ്ടാക്കി പ്രതികളെ നിർത്തി മാച്ച് ചെയ്യുന്ന വിധം എടുത്ത ഫോട്ടോയാണ്. ഐ ഹോപ്പ് യു ആർ ഫുള്ളി കൺവിൻസ്ഡ്. യെസ്. ക്ലോക്ക് തിരിച്ചു വെച്ച് 5:30 ഫോട്ടോ എടുത്തപ്പോ മുകളിൽ ഒതിച്ചു നിൽക്കുന്നയാളുടെ കാര്യം മറന്നുപോയി. സാമർഥ്യം കൂടിയാലും അബദ്ധമാണ് മിസ്റ്റർ നമ്പ്യാർ. കല്യാണത്തിന് പങ്കെടുത്തവരെയല്ല, ഈ ഭൂമിയിലുള്ള ജനസംഖ്യ മുഴുവൻ നിരത്തിയാലും അങ്ങേരടുത്തൊരു വേലത്തരവും നടക്കില്ല. വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ. ഇനിയും മർഡർ കേസ് ജയിക്കാൻ അവസരം കിട്ടുമെന്ന് പറഞ്ഞ് അന്ന് നിങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചതുപോലെ നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കില്ല. കാരണം അതിന്റെ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് ഏതെങ്കിലും പാവം നിരപരാധിയായിരിക്കും. ഈ കുതന്ത്രവും കുബുദ്ധി ഉപയോഗിച്ച് കേസ് ചെയ്യുന്നതിൽ എന്ത് സാറ്റിസ്ഫാക്ഷൻ ആവുള്ളത്? നാളെ മക്കൾക്ക് പറയാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു കേസെങ്കിലും മര്യാദയ്ക്ക് വാദിച്ച് ജയിക്കും. ബാല, ഈ മാർക്ക് ലിസ്റ്റും തിരുത്തലും ഒക്കെ പണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ തീർച്ചയായിട്ടുണ്ട് സാർ. ഇല്ലെങ്കിൽ ഇവിടെ പഠനം 6-ാം ക്ലാസ് പോലും പാസ്സാവുമായിരുന്നു സാർ. ഓ, ഇനി തൊപ്പി തലേ കയറിയത് തന്നെ.
സസ്പെൻഷൻ ഇനിയിപ്പോ ഡിസ്മിസ് ആവും. ഏതായാലും ഒരു കാര്യം ചെയ്യാം, യൂണിഫോം ഇട്ട് ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെച്ചേക്ക്, വല്ലപ്പോഴും കണ്ടോണ്ടിരിക്കാമല്ലോ. ഇവരെ ബാധിച്ചിരിക്കുന്ന രോഗം എങ്ങനെയും ചികിത്സിച്ച് ഭേദമാക്കാം, പക്ഷേ ഇത് ക്യാൻസറാണ്, ഡെഡ്ലി ക്യാൻസർ ടു ഹിംസെൽഫ് ആൻഡ് ടു ദ സൊസൈറ്റി. ചികിത്സയില്ലാത്തത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി താൻ ധരിച്ച യൂണിഫോമിനെയും വഹിച്ച ഔദ്യോഗിക പദവിയെയും മിസ്യൂസ് ചെയ്ത് ഇയാൾ എത്രയോ നിരപരാധികളെ കുരുതി കഴിച്ചു. തങ്ങളുടേതല്ലാത്ത കുറ്റത്തിന് ആ നിരപരാധികൾ അനുഭവിക്കുന്ന നിരാശയും വേദനയും ഈ സമയത്ത് നാം ഓർക്കണം. അവർ തങ്ങളെ ശിക്ഷിച്ച നീതിപീഠത്തോട് തങ്ങൾ എന്തിനു ശിക്ഷിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ, എന്റെ പ്രൊഫഷനോടുള്ള ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾക്ക് തലകുനിക്കേണ്ടി വരും. വി ഹാവ് നോ ആൻസർ. ഇതുപോലെയുള്ള കാപട്യങ്ങളെ നിയന്ത്രിക്കാൻ ഈ നാട്ടിലെ നിയമത്തിനും സിസ്റ്റത്തിനും സാധിക്കുന്നില്ലെങ്കിൽ, ഐ വോണ്ട് ഹെസിറ്റേറ്റ് ടു സേ ദാറ്റ് ദിസ് ലാൻഡ് വിൽ ഗോ ടു ഡോഗ്സ്. വിശ്വാസമുണ്ടെങ്കിൽ അകമുറുകി പ്രാർത്ഥിക്ക് മനസ്സിനെ ബാധിച്ച വിഷം ഇറങ്ങാൻ. അതിനും കഴിയില്ലെങ്കിൽ ഗെറ്റ് ലോസ്റ്റ് ഫ്രം ദ ഫേസ് ഓഫ് ദ എർത്ത് ഫോർ എവർ. ഒരാളുടെ നഷ്ടം കൊണ്ട് ബാക്കി 92 കോടിക്ക് ഒന്നും സംഭവിക്കില്ല, മറിച്ച് ലാഭമേ ഉണ്ടാവൂ. My job is over. The rest can be decided by the court. Shall I take leave? As you please. No! Raji! ഒരു ജഡ്ജിയെ ഗൺ പോയിന്റിൽ നിർത്തിയെന്ന് വെച്ച് ഈ രാജ്യത്തെ നിയമത്തെ നിനക്ക് ഗൺ പോയിന്റ് നിർത്താനാവില്ല. അത് കാത്തുരക്ഷിക്കാൻ കറുത്ത ഗവനിട്ട 10,000 ഉണ്ട് ഇവിടെ. വല, ഇനി കാര്യങ്ങളൊക്കെ എളുപ്പമായില്ലേ? ജഡ്ജിയല്ലേ പ്രധാന സാക്ഷി. ഓൾ ദി ബെസ്റ്റ്. പബ്ലിക് ധാരാളമുണ്ട്, നമുക്ക് ആ ബെറ്റങ്ങ് നടത്തിയേക്കാം. സ്വർഗസ്ഥനായ തമ്പുരാനെ വെറുതെ കയറി വെല്ലുവിളിക്കരുത്. ധിക്കാരമൊക്കെ ഭൂമിയിലുള്ളവരായിക്കോ, മേലിലെങ്കിലും സൂക്ഷിക്കണം, ഇല്ലെങ്കിലെ ജന്മം വെറുതെ പാഴായിപ്പോവും. വരട്ടെ. ഇറങ്ങി സാറിനെ കണ്ടിട്ടേ കോവിലകത്തേക്ക് പോകുള്ളൂ എന്ന് ഉണ്ണിക്ക് നിർബന്ധം. എന്താ ഇത്? സാറിന് കോടി പുണ്യം കിട്ടും. ഞാൻ എന്റെ ജോലിയല്ലേ ചെയ്തുള്ളൂ.